season 2എളുപ്പത്തിൽ കിട്ടുന്നതൊന്നും തന്നെ നിലനിൽക്കുകയില്ല. നിലനിൽക്കുന്നതൊന്നും തന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടത്തുമില്ല. നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും അവസാന വാക്കായിട്ട് മാറുകയാണ് മലയാളത്തിന്റെ ഏറ്റവും വലിയ ചിരിയുടെ ഈ ഒരു വേദിയും. വെൽക്കം ടു അനദർ ഗ്ലോറിയസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് സ്വരമാധുരിയിലൂടെയും വേറിട്ട ആലാപന ശൈലിയിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഒരു പിന്നണി ഗായികയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി വേഴ്സറ്റൈൽ ജോത്സ്ന. ജോത്സ്നയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്ന ഒരു പ്രതിഭ നമ്മുടെ കൂട്ടത്തിലുണ്ട്, റിമി. 2002 ഞങ്ങൾ രണ്ടുപേരും പിന്നണി ഗാനരംഗത്തേക്ക് വരുന്നത്. ഞാൻ മീശ മാധവനിലൂടെ. നമ്മൾ എന്ന സിനിമയിലെ സുഖമാണി നിലാവ് എത്ര പ്രാവശ്യം കേട്ടാലും ഇപ്പോഴും നമുക്കൊരു സുഖം തരുന്ന ഒരു പാട്ടാണ്. വിധു പ്രതാപും ജോത്സ്നയെ ചേർന്ന് ആലപിച്ച് ആ ഒരു കാലഘട്ടത്തിൽ വന്ന ഒരാൾക്കാരായതുകൊണ്ട് ഇപ്പോഴുള്ള പിള്ളേരെക്കാളും എന്തോ ഞങ്ങൾക്കൊരു കുറച്ച് മൂന്നാല് പേർക്ക് ഒരു പ്രത്യേക ഒരു അടുപ്പമുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോസ് ചെയ്തത് ഞങ്ങളാണ്, യാത്രകൾ പോയത് ഞങ്ങളായിരിക്കും. അപ്പൊ ഇനി എത്ര വർഷം കഴിഞ്ഞാലും വയസ്സുകളായാലും നമ്മുടെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു 2002 എന്നൊക്കെ പറഞ്ഞു ആ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ജോത്സ്നയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഞാനും കോമഡി സ്റ്റാർസിന്റെ ഒരു പ്രേക്ഷകയാണ്. മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ. ജോത്സ്ന, നമ്മുടെ ഒരു പാറ്റേൺ അറിയാലോ, എന്റർടൈൻമെന്റ് സംസാരം മാത്രമല്ല, പ്രേക്ഷകരെ രസിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അതിനിടയ്ക്ക് കുറച്ച് സംസാരം. അപ്പൊ ഇപ്പൊ രസിപ്പിക്കാൻ ഏത് പാട്ടാണ്? ഞാൻ പാടിയ പാട്ടാണ്. പിന്നെ ഇതിന്റെ വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്നസെന്റ് സാർ ആണ്. മനസ്സിനക്കരെ എന്ന് പറഞ്ഞ ചിത്രത്തിലെ മനസ്സിനക്കരെ എന്നുള്ള പടത്തിൽ നമ്മൾ എന്നുള്ള പടമാണ് ആദ്യത്തെ പാട്ട്. ആദ്യം അതെ, നമ്മൾ നമ്മൾ എന്ന് പറയുന്ന പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ജ്യോതിഷേട്ടാ, എനിക്ക് തോന്നുന്നു ജോത്സ്നേച്ചിയുടെ കോസ്റ്റ്യൂമിൽ ഒരു വലിയ പങ്കുള്ളത് ജോത്സ്നേച്ചിയുടെ ഹസ്ബൻഡിന് തന്നെയായിരിക്കും. ബിക്കോസ് ഏതൊരു ഷോയ്ക്കും ജോത്സ്നേച്ചിയുടെ ഒപ്പം അക്കോമ്പനി ചെയ്യുന്നത് ഹസ്ബൻഡാണ്. ജോത്സ്നേച്ചി പാടുമ്പോൾ ശരിക്കും എക്സ്പ്രഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഭർത്താവിനെ നോക്കണം. കാരണം ചേട്ടൻ ഇരുന്നങ്ങ് ഫോട്ടോ എടുക്കുകയാണ്, എത്ര ഫോട്ടോ. ഒരു സോങ്ങിന് തന്നെ ഒരു മിനിമം ഒരു 50-100 ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ജോത്സ്നയുടെ ഫാനാണ് എനിക്ക് തോന്നുന്നു. സ്നേഹിക്കണേ, അതെ, അത്രമാത്രം കേട്ടാ മതി. ഞാൻ എന്താ വെച്ചാൽ മാനസികമായിട്ട് ഞാൻ തകർത്തിരിക്കും. ഞാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ തന്നെയല്ലേ പറയാ, ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ. ആ ഫസ്റ്റ് നൈറ്റിന് ആലീസ് ഒരു പാട്ടുപാടി, അന്ന് ഞാൻ പിരിഞ്ഞു പോണ്ടതാ, മനസ്സിലായോ? അപ്പോ അതൊക്കെ ആലോചിക്കുമ്പോ ഇവിടെ അങ്ങനെയല്ല, പാട്ടിനെ ഇഷ്ടപ്പെടുന്നു, പാട്ടിനോടാണ് അദ്ദേഹത്തിന് താല്പര്യം, അതാണ് സംഭവം അല്ലേ. ഇനി ഇതിനേക്കാളും നല്ലൊരു പാട്ടുകാരി വന്നാൽ എന്താ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ജോത്സ്നയെ സന്തോഷിപ്പിക്കാൻ, ജോത്സ്നയെ വെൽക്കം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഒരു സോങ് ഉണ്ട്. അതൊക്കെ ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും. ഫലിക്കുതമാ അവ മീസ മുടിയ സെഞ്ചുകുവേ
பாக இருக்காள கோப பழமா கலர் இந்த கலர் என்ன இடுக்கு தம்மா அதுக்கு புல்ல ஆட்டிட்டு மேயுதம்மா பார்வையால ஆயுள் ரேக தெரியுதம்மா இவ காதல் இந்த ஜோலியத்தா காட்டுதம்மா கருப்பான ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ചിറയും കീഴ് വലിയ ഏല 4444 നമ്പർ NSS കരയോഗം അംഗങ്ങളും കുടുംബങ്ങളുമാണ് സ്വാഗതം. ഇനി നമുക്ക് ജ്യോത്സനയിൽ നിന്നും കിട്ടാനുള്ള ഒരു ഒരു വലിയൊരു മുത്തുണ്ട്, ഒരു പാട്ട്. ആ പാട്ട് ഏതാണെന്ന് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ആദ്യം പാട്ട് കേട്ടിട്ട് ഈ പാട്ട് ഏത് പടത്തിലെ അതിലുള്ള പാട്ടാണോ ഇത്? ഇത് മനോജ് കുമാർ. അപ്പൊ ഞാൻ ജനിച്ചിട്ടില്ല. സാധനമൊക്കെ നിനക്കൊക്കെ ചെലപ്പോ മനോജ് കുമാർ സാധനയൊക്കെ അഭിനയിച്ച പാട്ടല്ലേ. ഞാൻ എന്താ പറയാൻ കാരണം എന്നറിയോ, ഈ ട്യൂൺ വക്തില് ഈ വിധി എന്ന് പറഞ്ഞ പടത്തിനകത്ത് നമ്മൾ ഇതിൻ്റെ ഛായയുള്ള ഒരു പാട്ടുണ്ടായിരുന്നു. ജനനങ്ങളെ മരണങ്ങളെ വിധി പോയ രംഗങ്ങളെ ഇതിലേ വരൂ വിധി തീർത്ത വിരഹങ്ങളെ. മനസ്സിലായില്ലേ? നമുക്ക് രണ്ടുപേർക്കും ഗാനമേളയ്ക്ക് പോവാം. അതോടുകൂടി പിന്നെ ഇവർക്ക് ഗാനമേളയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഇതേപോലെ മുന്നോട്ട് നിങ്ങൾ ഒന്നിച്ചു തന്നെ പോണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ എനിക്ക് കാര്യം, ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോ ഈ കുട്ടി ഔട്ടാവും. അത് കഴിയുമ്പോ അവർക്ക് നിന്ന് കളിക്കാം. എല്ലാ സ്ഥലത്തും പോയിട്ട് ഇത് സ്നേഹം കൊണ്ടല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമുക്കൊരു ഫാസ്റ്റ് റിതം ജോസ്നേഷിയുടെ വക നമുക്ക് ഒന്നായാലോ? ആ ഒരു പെപ്പി മൂഡിലേക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവരാനായിട്ട് ജോസ്നേഷി പിന്നെ പാടാലോ. ചുമ്മാ 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 കാറ്റേ.
I'll be back after a very short break. അത് ടോപ്പ് മാത്രമായിട്ടല്ല, എന്റെ അടി ലെഗിൻസ് ഉണ്ട്. അത് ഇട്ട ഇട്ടില്ലെന്നേ തോന്നുള്ളൂ. അത് ഇട്ടിട്ട് ഇട്ടില്ല എന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? അപ്പൊ മാനനഷ്ടത്തിന് വേറെ കേസ് എടുക്കണം. ഈ നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളത്? പുള്ളി എന്താ പറഞ്ഞത്? കയ്യെത്തന്റെ അടുത്ത് മെയ്യെത്തണം, മെയ്യെത്തന്റെ അടുത്ത് കണ്ണെത്തണം, കണ്ണ എത്തേണ്ട അടുത്ത് മനസ്സെത്തണം. എവിടെയൊക്കെ എത്തിയാലും സമയത്ത് സ്റ്റേഷനിൽ എത്തണം. കേട്ടല്ലോ. യെസ് സർ. തെളിവെല്ലാം കിട്ടിയാ? ഈ വനിതാ പി സി ഉൾപ്പെടെ സ്റ്റേഷനിൽ വാങ്ങണമെങ്കിൽ എത്ര രൂപ? നമ്മുടെ ഈ ഒരു നാട്ടില് നീതി ന്യായ വ്യവസ്ഥകൾ സ്ഥാപിക്കുന്നതിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ള ഒരു പങ്ക് വളരെ വലുതാണ്. ഷ്രൂഡായിട്ടുള്ള ക്രിമിനൽസുമായിട്ട് ഇടപെടുമ്പോൾ പല സൂത്ര പണികളും പോലീസുകാർ കാണിക്കാറുമുണ്ട്. ഇവിടെ ഇതാ അങ്ങനെ ഒരു കാഴ്ചയുമായിട്ട് ഓൺ സ്റ്റേജ് ജനങ്ങളും സർക്കാരും എന്നുള്ള റൗണ്ടിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഈ ഒരു വേദിയിൽ ദ മച്ച് ഗ്യാരണ്ടീഡ് ടീം ലക്കി സ്റ്റാർസ്. ചായ കുടിച്ചായിരുന്നു. ഏ, ചായ കുടിച്ചോന്നറിയാനാണ് സത്യം പറയാൻ പറഞ്ഞത്. ഇതായിരിക്കും ചായ. എന്താ അല്ല വില കൊണ്ടെങ്കിൽ എടുത്ത് പൈസ സാറേ, ഭയങ്കര വിറയിൽ. നീ ചായ കുയൊന്ന് കുടിക്കണ്ട, കയറകത്ത്. കയറകത്ത് അല്ല, സാറകത്ത് കയറ്റിയാ മതി. ഇനി ഞാനകത്ത് കയറുമ്പോ ഇവൻ പൂട്ടിട്ട് ഇറങ്ങി ഓടാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. എടാ കയറ സാർ. അങ്ങോട്ട് എന്നോടാ നിന്റെ കളി. നിന്നെ കാട്ടി വില്ലന്മാരെ ഞാൻ രാത്തേറ്റിട്ടുണ്ട്. എന്തോരം പോലീസുകാരുള്ള സ്റ്റേഷനാ. ഈ തടിമാടന്റെ അടുത്ത് എന്നെ ഒറ്റക്കിട്ടിട്ട് പോവാ അവർക്ക് മനസ്സ് തോന്നിയല്ലേ. പേടിക്കണ്ട, പഴയ പോലെ അല്ല, ജനമൈത്രി പോലീസാണ്. ഒരു പേടിക്കണ്ട, ഒരു പേടിക്കാനും ഇല്ല. എസ്ഐടുത്തുള്ള കാര്യമാണ്, ഇത് ജനമൈത്രി പോലീസാണ്, ഉപദ്രവമില്ല. സാറിന് ഇത്ര നേരത്തെ ഇടപെടിയിൽ വെച്ചു. ഇപ്പൊ നമ്മുടെ ഈ പോക്ക് വെച്ചു എനിക്ക് തോന്നണ എന്നാ അറിയോ, ഈ കല്യാണ പെണ്ണും ചെറുക്കനും കല്യാണം കഴിച്ചിട്ട് പുതുപോടിയായിട്ട് വീട്ടിലേക്ക് കയറുന്ന ഒരു എഫക്ട്. പരിപാടിയാ സാറി കാണിക്കണു. അപ്പൊ സാറല്ലേ പറഞ്ഞ പോലീസുകാരും ജനങ്ങളും ഏകോദര സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഈ കഴിച്ചിട്ട് അവിടെ വരെയുള്ള ജനമൈത്രി. പാവപ്പെട്ടവർക്കാണ് ജനമൈത്രി, അല്ലാതെ നിന്നെ പോലുള്ള മൈത്രിയൊക്കെ. സാറ് നല്ല പണി കാണിച്ച. എവിടെ അടുത്ത് എന്നെ ഒറ്റക്കാക്കിട്ട് പോയല്ലോ സാറേ. സാറേ, സാർ ഇട്ടേക്കുന്ന ഈ കാക്കയ്ക്ക് ബലമുണ്ട്, മനസ്സിലാക്കണം. കാക്കയ്ക്കേ ബലം ഉള്ളു, അകത്തൊരു ബലവും ഇല്ല. അത് അറിയാമോ? അകത്ത് ആര് കിടക്കുന്നത്? പ്രദീപ്. ഏത് പ്രദീപ്? പ്രദീപേ സാറേ, പ്രദീപ് അല്ല പിന്നെ പ്രതി. പ്രതിയാടോ സാറേ? സാറുള്ള ബലത്തിലാണ് ഞാൻ വിളിക്കുന്നത്. നീ വിളി, ഞാനിക്കല്ലേ. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇത്ര നാളെ കണ്ടിട്ട് അത് രണ്ടി ആയി കണ്ടത്. രണ്ടിലയിട്ട് സദ്യ വിളമ്പി തന്നല്ല രണ്ടുപേരും. വയറിയിരിക്കുന്നു.
ഇങ്ങനെയൊക്കെ പേടിപ്പിച്ച് തീർത്തന പിന്നെ അല്ലാതെ പോലീസുകാരനും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടല്ലോ. പേടിച്ചു പോയി. പക്ഷെ ഞാൻ വരട്ടുമ്പോ പേടിക്കുന്നില്ല. ഞാൻ എനിക്ക് പേടിയെന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ. നമുക്ക് പഴം ഉള്ളിൽ കാണാൻ പാടില്ല. കുടുംബമാണോ അതിന്റെ? ഒരു തലയണ വെച്ച് തരട്ടാ കിടക്കാൻ വേണ്ടി. തലവണ വേണ്ട, ശീലില്ല. ഒരു ഷീറ്റ് കിട്ടിയാ നല്ലായിരുന്നു കിടക്കാൻ. തണുപ്പാ ഭയങ്കര. ഷീറ്റ് ഇവിടെ ഇവിടെ ഇരുന്ന് ദാണ്ട ഇതിന്റെ അടിയിലോട്ട് നോക്കിയാണ് ഷീറ്റ് ഇരിക്കുന്നത്. ദാണ്ട കയറി എടുത്താണ്. ഇത്രയും അടിയും കിട്ടിട്ട് പോലീസാന്റെ മുമ്പ് നെഞ്ചി പിരിച്ചിരിക്കുന്നാടാ. നെഞ്ചി പിരിച്ചിരുന്നല്ലോ. നടുവിന് ഇടിയിട്ടപ്പോ നെഞ്ചിങ് പിരിഞ്ഞു പോയതാ. ഇപ്പൊ കേട്ടോ, താങ്ക് യു. ഇടി ഇല്ലായിരുന്നു, എന്റെ ബോഡി ഷേപ്പ് മാറിപ്പോയി അറിയാവോ. ഹലോ, കിട്ടിയല്ലേ? എനിക്ക് കിട്ടിയ നീ കണ്ടല്ലോ. പക്ഷെ എനിക്ക് നിനക്ക് കിട്ടിയപ്പോ എനിക്ക് സന്തോഷമായത്. അല്ലെങ്കിൽ നീ ഈഗോ അടിക്കൂലേ? എനിക്ക് മാത്രം എന്തോടാ രണ്ടുപേരും കുശി വെച്ചിരിക്കുന്നേ? എന്ത് കുശി വെച്ചിരിക്കുന്നേ? മാറി ഇതെന്തോടാ? സാറേ ഇത് കണ്ടോ? എന്തോന്ന് സാറേ, എവനാണ് ഇത് മായിച്ച്? ഇതെന്തോടാ കാണിച്ചത്? രാജാരിവർമ്മയുടെ ശിഷ്യൻ നമ്മുടെ എസ് ഐ സാറിന് സമ്മാനിച്ച ഇന്ത്യയിലെ പൂവാണത്. അതിന്റെ ശ്രീലങ്ക മാറ്റി കളഞ്ഞ് പെട്ടത് എസ് ഐ വരുന്ന പെട്ടത് വരച്ചുവേടാക്കെടുക്കല്ല. ഞാൻ വെടിവെക്കല്ല. ഞാൻ വന്ന് ചെയ്തില്ല. ഞാൻ വന്ന് ചെയ്തില്ല. തോക്കെടുക്കല്ലോ. തോക്കെടുക്കണല്ലോ. ചോക്കെടുക്കാൻ വരെ എസ് ഐ വരുന്ന വരടാ. തൊപ്പിതാ ഇങ്ങനെയാണ് ഇരുന്നത് ഇങ്ങോട്ട് വന്ന വഴിക്ക്. എന്റെ തൊപ്പിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ആദ്യം തന്റെ സിബിട് ഡ്യൂട്ടിയൊക്കെ ഓക്കെ. മനോജ് പോയി. പാറാവരൊക്കെ? പാറാവ് ശശിയും വിജയനും. ട്രാഫിക്കില്? ട്രാഫിക്കില് അജയും പോയി. നമ്മുടെ രമേശ് സുമ ഇവിടെ പോയി. അവര് പിങ്ക് പോലീസ് പോയി സാറേ. ആ കൊള്ളാം കൊള്ളാം. ഗിരീഷോ? ഗിരീഷ് ബാംഗ്ലൂർ പഠിക്കുക സാറേ. ബാംഗ്ലൂർ പഠിക്കുക. പഠിക്കുമല്ലേ. ഓണത്തിന് വന്നായിരുന്നു. ബാംഗ്ലൂരാ? പഠിക്കുക. നാട്ടിലില്ല? നാട്ടിലില്ല. നാട്ടിൽ ആരാ ഉള്ളത്? നാട്ടിൽ ഞാനുണ്ടല്ലോ. നീ ഉണ്ടല്ലേ? ഞാനോട് ചുറ്റപ്പനുണ്ടല്ലോ. കുഞ്ഞി 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 കുഞ്ഞി. പോലീസുകാരുടെ കാര്യം പറയും മൈനടക്ക്. നിന്റെ അമ്മാനമാരുടെ കാര്യം ആണോ ചോദിച്ചത്? എല്ലാരും വിശേഷം ചോദിച്ചപ്പോ ഞാൻ നിന്റെ അത് പെട്ട ആളാണോ മനസ്സിലായില്ലേ? ഇല്ല. കോളേജ് കുമാരിയെ വിജനമായ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? അത് ഇവനാണല്ലോ. കോളേജ് കുമാരിയെ വിജനമായ വഴിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. കുഞ്ഞി 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 കുഞ്ഞി. സാറേ എന്തെങ്കിലും ഇരിക്കാതെ പറയണമെന്ന് കേട്ട് കാര്യം പറയാം. ഈ വിജനമായ വഴിയിൽ ഞാനിങ്ങനെ ഈ നിഷ്കളങ്ക മുഖമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എങ്ങനെ? ഈ നിഷ്കളങ്ക മുഖമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഈ നിഷ്കളങ്ക മുഖം മുഖം കാണിച്ച് പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്റെ പൊന്നു സാറേ, ഞാനിങ്ങനെ നിഷ്കളങ്കനായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ ഈ പെങ്കുച്ചിക്ക അല്പവസ്ത്രധാരിയായിട്ട് വന്നിട്ട് എന്നെ പ്രലോഭിക്കുവാണ് സാറേ. അല്പവസ്ത്രധാരിയായി വന്ന് പ്രലോഭിക്കാൻ നീ ആറാ വിശ്വാമിത്ര മുനിയോ? സാറേ ഞാൻ പറഞ്ഞ സത്യമാണ്. എന്താ സത്യം? ഈ പെങ്കുച്ചേ ചുരിദാറിന്റെ ടോപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അടിയിട്ടിട്ടില്ലായിരുന്നു. കോളേജിൽ പോയിട്ട് വന്ന പെങ്കുച്ച് ചുരിദാറിന്റെ ടോപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അടിയിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അത് ടോപ്പ് മാത്രം ഇട്ടേക്കണോ? അല്ല, എന്റെ അടി ലെഗിൻസ് ഉണ്ട്. അത് ഇട്ടാ ഇട്ടില്ലെന്നേ തോന്നുള്ളൂ. വേറെ കേസ്? അത് ഇട്ടിട്ട് ഇട്ടില്ല എന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? അപ്പൊ മാനനഷ്ടത്തിന് വേറെ കേസ് എടുക്കണം. അത് ശരി, പോലീസിന്റെ കേസ് എടുക്കാൻ പഠിപ്പിക്കുന്നു. എന്താ നീ നോക്കി ചെറിയ? നടക്ക് നടക്ക്. ഹെൽമെറ്റ് വീഴാതെ അവൻ അവൻ വണ്ടി കയറി. അതങ്ങ് കുന്തളിപ്പ്. നിന്റെ കുന്തളിപ്പ് ഇന്ന് തീരും. ചെല്ല് ചെല്ല് അങ്ങോട്ട്. നടക്ക് അങ്ങോട്ട്. അങ്ങോട്ട് മാറിയില്ല ചപ്പറത്തെ. അങ്ങോട്ട് മാറിയില്ല. അങ്ങോട്ട് തിന്റെ. ജലസ എന്തായി കാണിച്ചത്? എന്താ സാറേ? എന്താ ഇപ്പൊ കാണിച്ചത്?
അല്ല സാറേ, അത് സല്യൂട്ട് ചെയ്തത് ഇങ്ങനെയാണോ? സല്യൂട്ട് ചെയ്യുന്നത് സാറിന് അറിയാമല്ലോ, ഞാൻ അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഈ ശാസ്ത്രീയമായിട്ട് നൃത്തമൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. സാറേ, ഈ നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളത്? കയ്യെത്തന്റെ അടുത്ത് മെയ്യെത്തണം, മെയ്യെത്തന്റെ അടുത്ത് കണ്ണെത്തണം, കണ്ണ എത്തേണ്ട അടുത്ത് മനസ്സെത്തണം, എവിടെയൊക്കെ എത്തിയാലും സമയത്ത് സ്റ്റേഷനിൽ എത്തണം. കേട്ടല്ലോ? യെസ് സർ. സാറിന്റെ മറ്റേ ഇന്ത്യയുടെ പടമില്ലേ, അതിന്റെ ശ്രീലങ്ക മാറ്റുകളും സാറേ. എന്താണത്? ബംഗാൾ ഉൾക്കടലിൽ തെരണ്ടി മീൻ കിടക്കുന്നു, എന്താണ് മരിച്ചു വെച്ചത്? ശ്രീലങ്ക. ഞാൻ മരിച്ചപ്പോ ശ്രീലം വേറെ സാറേ, ഞാൻ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. ഇവ എന്നെ കണ്ടപ്പോഴത്തേക്ക് ബൈക്കില് ഒരു വെട്ടിപ്പ്, ഞാൻ വിടുവോ? വെട്ടിച്ചാ വിടിയ തൊട്ട് വരകെ ഞാൻ സ്കൂട്ടറിൽ തൂക്കി അവനെ. ഇവന് ഭയങ്കര ഓവർ സ്പീഡ്, അതുപോലെ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. എന്താ ഹെൽമെറ്റ്? അല്ല, ഇതാ ഹെൽമെറ്റിനെക്കാളും കട്ടിയാണ് സാർ എന്റെ മുടി. എവിടെ ഞാൻ പറഞ്ഞു വീണ് കഴിഞ്ഞാൽ ഈ മുടി കൊണ്ട് പന്നിയും കണ്ടാകത്തില്ല കേട്ടോ. ഹെൽമെറ്റ് വെക്കാതെ നടക്കുക. ഒരു പണി, ഒരു 1000 രൂപ പെടത്തിൽ വെക്കും. സാറേ ചേഞ്ച് ഇല്ല, 2000 നോട്ടാണ്. ആ കുഴപ്പമില്ല, സാറിനോട് പറഞ്ഞു ഞാൻ ചേഞ്ച് തരും. അവിടെ സാർ 1000 രൂപ തരും. അവിടെ പറഞ്ഞാൽ മതി. ആ പറഞ്ഞാൽ മതി. എസ് ഐ സാർ പറഞ്ഞു 1000 രൂപ തരേ. സാറേ ഭയങ്കര സിസ്റ്റം ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഹെൽമെറ്റിന് പിടിച്ചിട്ട് 1000 രൂപ അങ്ങോട്ട് കൊടുത്തു വിടുന്നത്. ഹെൽമെറ്റിന് പിടിച്ചിട്ട് അല്ല സാറ് പറഞ്ഞില്ല 1000 രൂപ കൊടുത്തു വിടാൻ? 1000 രൂപ കൊടുത്തു വിട്ടവൻ. 1000 രൂപ കൊടുത്തു വിട്ടു. ഓ, 2000 കിട്ടിയായിരുന്നോ? ഇല്ല. ഓ, തന്നെ കാര്യോ പോലീസിനടുത്ത്. 2000 മേടിച്ചിട്ട് 1000 ബാക്കി കൊടുക്കാനാ പറഞ്ഞത്? അയ്യോ, അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി സാറേ. പോയി, കുഴപ്പമില്ല, അവന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ, ഇപ്പൊ കിട്ടും. പറഞ്ഞോ, കൊണ്ടുപോവാ. അയ്യോ, ശ്രീലങ്ക ഇവിടെ ഇവിടെ ശ്രീലങ്ക കഴക്കൂട്ടത്തിനടുത്ത. കഴക്കൂട്ടോ? കഴക്കൂട്ടോ? എന്റെ സ്ഥലം കഴക്കൂട്ടോ. അപ്പൊ അവിടുന്ന് നമുക്ക് നേരെ ചെന്നിട്ട് ഇവിടെയാണ് ബിവറേജ്. ഇവിടുന്ന് ഒരു സാധനം എടുത്ത് നമ്മൾ നേരെ ബൈപ്പാസ് ഇറങ്ങും. അവിടുന്ന് നമ്മൾ മറ്റേ ടെക്നോ പാർക്ക് ഇല്ലേ സാറേ, അതുവഴി നേരെ മെഡിക്കലിൽ ചെല്ലും. അവിടുന്ന് മെഡിക്കൽ കോളേജ് നമുക്ക് എവിടെയെങ്കിലും കയറി കിടക്കാം. കിടക്കാം. നീ നേരെ നേരെ കഴക്കൂട്ടം കൊണ്ട് ആ നോർത്ത് ഇന്ത്യയുടെ അവിടെ വെച്ചാൽ ഹിന്ദി അറിയാൻ മേലാത്ത കഴക്കൂട്ടം കാര്യം അങ്ങനെ ജീവിക്കൂടാ. അതല്ല ഞാൻ സാറാ പറഞ്ഞേ. ഈ ഉത്തരേന്ത്യക്കാർ എത്ര പേര് മലയാളം അറിയാത്തവർ ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കണം എന്നറിയോ? ഓ, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്. കുഞ്ഞി 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 എന്നോടാരെങ്കിലും ചോദിച്ചോ. പോലീസുകാർ കേസ് പറയേണ്ട ഇടക്ക് കയറി സംസാരിക്കും. സാറേ സാറേ, ഇത് എന്ത് കേസിലോണ്ട് വന്നത്? ഇവനെ അവൾ മനസ്സിലല്ലേ? ഇല്ല, ഇവനെ കോളേജിൽ നിന്ന് ഒറ്റക്ക് വന്ന പെൺകുട്ടിയെ വഴിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ സാറേ? എനിക്കൊരു ആഗ്രഹം സാറേ. ആഗ്രഹം തീർക്കുന്ന സ്ഥലമാണോ പോലീസ് സ്റ്റേഷൻ? അല്ല, എന്നാലും ഇവന്റെ ഈ നിഷ്കളമായ മോഹം കാണുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ തോന്നുന്നു. സാർ അങ്ങനെ പറയരുത്, പുള്ളിക്കാരി സർവീസിലുള്ള ആളാണല്ലോ. പുള്ളിക്കാരിക്കൊരു ആഗ്രഹം അങ്ങനെ ചെയ്യണമെന്ന്. ഇനി നിങ്ങൾ ചെയ്തിട്ട് കിട്ടാത്ത എന്തെങ്കിലും തെളിവ് പുള്ളിക്കാരി ചെയ്ത് കിട്ടിയാലോ? തെളിവെല്ലാം കിട്ടിയാ? ഉള്ള തെളിവോട് നശിപ്പിച്ച്. ആ ലിഫ്റ്റ് കിട്ടണ്ടോ നീക്കി നോക്കണോ? മിസ്റ്റർ വത്സരസേ, നിങ്ങൾ ഗുരുതരമായ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഞാനോ? നീതിന്യായ വ്യവസ്ഥയുടെ കാവലാളായ നിങ്ങൾ നീതിന്യായ വ്യവസ്ഥയെ കളങ്കം ചാർത്തിയിരിക്കുന്നു. മിസ്റ്റർ വത്സരസേ, എന്താ നീതി പാലിക്കേണ്ട നിങ്ങൾ നീതി നിഷേധിച്ചിരിക്കുന്നു. എപ്പോ ആരോട്? മിസ്റ്റർ വത്സനസേ, അതിഭീകരമായിരിക്കും, അതിഭീകരമായിരിക്കും ഇതിന്റെ അനന്തരഫലം. അതിഭീകരമായിരിക്കും മിസ്റ്റർ വത്സനസേ. ഒക്കെ കാര്യം എന്താന്ന് വെച്ചാൽ പറ, എന്തെങ്കിലും എന്നെ പരിഹാരം ചെയ്യാലോ. മിസ്റ്റർ വത്സനസേ, സുമേഷിനെ അറിയുമോ? സുമേഷ്,
സുമേഷ് എന്ന യുവാവിനെ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചു എന്നാരോപിച്ച് നിങ്ങൾ തടങ്കലിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ ഇറക്കാനാണ് ഈ വക്കീൽ വാസുദേവ് വന്നിരിക്കുന്നത്. ഓ അത് ശരി, അതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഇറക്കി വിടുന്ന വിഷയമില്ല. നിയമം അരച്ച് കലക്കി കുടിച്ച ഒരു നിയമജ്ഞനാണ് ഞാൻ. അതുകൊണ്ട് മര്യാദയ്ക്ക് സുമേഷിനെ ഇറക്കി വിട. എന്നാ നിയമജ്ഞനോടൊരു കാര്യം പറയട്ടെ, ആ സുമേഷിനെ പിടിച്ചോണ്ട് വന്ന അരമണിക്കൂർ പറയുക രണ്ട് പിള്ളേർ വന്ന് അവനെ ഇറക്കിക്കൊണ്ട് പോയി. ഇയാൾ ഇപ്പോഴാണ് ഇറക്കാൻ മതി. ഇയാൾ എന്ത് വക്കീലാണു? വക്കീൽ വന്നേക്കൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആളെ ഇറക്കാൻ. അപ്പൊ ശരിയെന്നാ പോട്ടോ കേട്ടോ. വക്കീൽ അത് പിന്നെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം ഉണ്ടായിരുന്നു, കൊണ്ടുപോയല്ലേ. പോട്ടെ, അപ്പൊ ശരിയെന്നാ. അല്ല ഇറക്കണോ? അല്ല വേണ്ട, ഇല്ല കുഴപ്പമില്ല. ശ്രീലങ്കയെന്ന് നോക്കിയാണ് സാറേ. ഇതിന് മാത്രം ശ്രീലങ്ക കിട്ടിയാണ്? ഇല്ല, സാറിന് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ബാക്കിയും കളഞ്ഞോ. സാറിന് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാൻ എന്താ 10 രൂപ മാർക്കറ്റോ? ഇഷ്ടമുള്ള ശ്രീലങ്ക തിരഞ്ഞെടുക്കാൻ. നീ ഇവിടെ നിന്ന് ഞങ്ങളെ കൂടെ തെറ്റി ഇളക്കി കൊടുക്കാം. നല്ല ഒട്ടിപ്പാണല്ലോ സാറേ. കൃത്യമായിട്ട് വരഞ്ഞു വന്നോളാം ശ്രീലങ്ക, കേട്ടോ. അവനും പറയും. ഒപ്പിട്ട് തന്നെ കേട്ടോ. ഇവന്റെ പേരെന്നാ? സോമൻ. ആ സോമൻ, സോമൻ എന്ന ഞാൻ റോഡിൽ നിൽക്കുമ്പോൾ കോളേജിൽ നിന്ന് വന്ന പെൺകുട്ടിയെ കണ്ട് ഭ്രമിച്ച് മൃഗീയമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനാൽ സമ്മതിച്ച് കൊള്ളുന്നു എന്ന് സോമൻ ഒപ്പിട്ടു. ഞാൻ ഒപ്പിടില്ല സാർ. ഒപ്പിടാ? ഞാൻ ഒപ്പിടില്ല സാറ്. എന്നാ വർത്താനാ പറഞ്ഞു? ഞാൻ സാറ് ഇതിനകത്ത് ഒപ്പിട്ട് കഴിഞ്ഞുണ്ടല്ലോ, നാളെ സാറന്മാർ ഇത് കോടതിയിലേക്ക് ഫയൽ ചെയ്യാം, പിന്നെ ഞാൻ അകത്താവും. ആകളെ എൻ്റെ അടുത്ത് അടക്കില്ല. ഞാൻ അതിന് ഒപ്പിടില്ലെന്ന് പറഞ്ഞില്ലേ? ഒപ്പിടാ? ഒപ്പിടില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി എന്നെ ഇടിക്കാനോ എല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ കോടതിയിൽ മൊഴിവെടുക്കും, നിങ്ങൾ എന്നെ ജയിലിൽ കയറി ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്ന് എന്നിട്ട് പറഞ്ഞ് ഞാൻ കെട്ടിത്തൂക്കാവും. എല്ലാ അകത്തും തൊപ്പി അറിയാമോ? എങ്ങനെങ്കിലും ഒപ്പിടിച്ചില്ലേ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞാ പറഞ്ഞ പോലെ ചെയ്യുന്നതാണ്. ചിലപ്പോ തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ എന്റെ പേരിൽ കേസ്. ഹലോ, എന്തിനൊരു നീക്കുപോക്കില്ലേ? നീ ഒരു ഒപ്പിട്ട് തന്നെ കേസല്ലേ ഉള്ളൂ. എന്റെ പൊന്ന് സാറേ, എന്നെ കൊന്നാലും ശരി, ഞാൻ ഒപ്പിടില്ലെന്ന് വെച്ചാൽ ഒപ്പിടില്ല. എന്നാ ചെയ്തു തല്ലേ കൊല്ലം കണ്ടോ? എന്തെങ്കിലും പണി സാറേ, കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ആളാണ്. കൈമടക്കം എല്ലാം സാറിന് കൊടുത്തു കഴിഞ്ഞാൽ സാർ ഓർത്തേക്കാം നിന്നെ കേസിന് പുഷ്പം പോലെ ഒരുക്കൊണ്ടുപോകും. സാറേ, ഒരു അപ്പോഴത്തെ രോഷത്തിനങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. സാറിനറിയാലോ, എനിക്കും അറിയാലോ കാര്യങ്ങളൊക്കെ. എന്നാൽ സംഭവിക്കാൻ സംഭവിച്ചു പോയി. അപ്പൊ ആ ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയതാണല്ലോ. അതാണ് അതങ്ങനെ പറ അപ്പൊ സാറ് എന്നെ ഈ കേസിന്റെ അകത്ത് നിന്ന് പുഷ്പം പോലെ ഊരി തന്നെ. സാറിന് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങ് ചെയ്യാം. കേസ് ഇവിടെ നിന്ന് എഴുതി വിടാനേ എനിക്ക് പറ്റത്തുള്ളൂ. അല്ല, എന്റെ കോടതി ചെല്ലുമ്പോൾ ജാമ്യം കിട്ടാവുന്ന രീതിയിൽ ഞാൻ എഴുതി വിടാം. അവൻ സാറ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ അവൻ തന്നോളാൻ പറയില്ലേ. അല്ല, അങ്ങനെ നമുക്ക് അങ്ങനെ ചോദിച്ച് ഞാനൊരു ഒരു 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 50,000 രൂപ തരാം ഈ കേസിന്. പോട്ടെ, 1,00,000 രൂപ തന്നോളാം. ശരി, ഒന്ന് പോയി സംഭവം ഇത് കണ്ടോ. എന്താണ് ഓണം ബംബർ? സാറെ, 10 കോടി രൂപയാണ് ഇതിനാ. അതിന് ഈ ലോട്ടറി ഞാൻ എവിടെ നിന്ന് എടുത്തെന്നറിയോ? ഇവിടെ നിന്ന് അങ്ങ് കൂത്താട്ടുകുളത്ത് പോയി എടുത്തോണ്ട് വന്ന ലോട്ടറി ആയത്. ഞാൻ എന്തിനാ അങ്ങനെ ലോട്ടറി എടുത്ത്? എന്തിനാ? എന്തിനാ? അതായത് ഈ ലോട്ടറി എടുക്കുമ്പോ അക്കങ്ങളുടെ നമ്പർ നോക്കിയിട്ടൊരു കളിയുണ്ട്. ആ കളി എനിക്കറിയാം. 32, 42, 82, 12 2, 2, 2, 2 ഇത് ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോ ഈ ലോട്ടറി എനിക്ക് അടിക്കും, ഉറപ്പായിട്ട് അടിക്കുമെന്ന്. നിനക്ക് അടിക്കും? അടിക്കുമെന്ന്. അപ്പൊ എന്നിട്ട് എനിക്ക് 1,00,000 രൂപ തരും. അപ്പൊ ലോട്ടറി അടിച്ചിട്ട് എനിക്ക് 1,00,000 രൂപ തന്ന് കേസ് മായ്ക്കാനുള്ള പരിപാടി. അതാ നല്ലത്. എനിക്ക് സ്ത്രീകളോട് താല്പര്യമുള്ള വ്യക്തിയാണ്, എങ്കിൽ ഒറ്റക്കൊന്ന സ്ത്രീയെ കയറി പിടിക്കും. വത്സേന നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അവൾ ഒപ്പിടിച്ചു പിടിക്കും. പിന്നെ അല്ലെ എന്റെ അപ്പന്റെ ഒപ്പം. ഒപ്പിടണ്ട, ഞാനൊന്ന് വെളിയിലോട്ട് പോയിട്ട് വരാം. അപ്പൊ എന്നാ സാറ് ഇവിടെ നിക്കി. സാറ് ഞാൻ സത്യം പറഞ്ഞു. സമാധാനായിട്ടിരിക്കും. നിങ്ങൾ എന്ത് ചായ കുടിച്ചിട്ട് കേട്ടോ.
കേട്ടോ, പേടിക്കണ്ട കേട്ടോ. ആ വേല അങ്ങ് മനസ്സിരിക്കട്ടെ കേട്ടോ മോളെ. ഞാൻ എന്നാ പറഞ്ഞാലും ഒപ്പിടൂല, അങ്ങനെ ഒന്നും വീണ ആളല്ല ഞാൻ. സംഭവം പൊളിഞ്ഞു സാറേ, എന്റെ പതിനെട്ടടവ് നോക്കി വീടില്ല. പക്ഷെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ കൃത്യം അവനല്ല ചെയ്തത്. സാറേ ഇപ്പൊ എന്ത് ചെയ്യും സാറേ? ഓണമെമ്പറിന്റെ റിസൾട്ട് നോക്കട്ടെ. ഞാനൊന്നും തൊട്ടുപോലുമില്ല അവന്. പിച്ചും പേയുമ്പോ ചിരിക്കണം ചിരിക്കണം. താൻ തലക്കിട്ട് വല്ലതും ചെയ്തോളൂ. കാര്യം പറയാ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ലോട്ടറി അടിക്കുമെന്ന്? ഇതല്ലോ 32, 42, 52, 12. ഈ ലോട്ടറിക്ക് സാറെ 1 കോടി രൂപ അടിച്ചറിയാം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അക്കങ്ങളുടെ കണക്കറിയാം. ഈ ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞ അടിച്ചിരിക്കും. ഇത്ര നേരം ഇരുന്ന് സംസാരിക്കും ഞാൻ. എത്ര പേർക്ക് ലോട്ടറി അടിക്കും? ഈ പോലീസ് സ്റ്റേഷൻ വന്നിട്ട് കള്ളൻ അടിച്ചല്ലോ. അതാണ് അപ്പൊ പിന്നെ മോനെ വന്നടാ നിന്നെ തന്നെ. പഴയപോലെയല്ല ഞാനിപ്പോ സാറാണ് കോടീശ്വരനാണെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ എല്ലാരും. എന്നെ ഇരുത്തി വഴിയായിരിക്കും മനസ്സിലായത്. നമുക്കൊരു കാര്യം ചെയ്യാലോ. എന്താ? ഈ വനിതാ പി സി ഉൾപ്പെടെ സ്റ്റേഷനിങ് വാങ്ങണമെങ്കിൽ എത്ര രൂപ തന്നെ? സാറേ സാറിന്റെ വീട്ടിൽ ഒരു സ്റ്റേഷൻ തുടങ്ങിയ പോരെ സാറേ, ഒരുപാട് പൈസ ഉണ്ടല്ലോ. എന്റെ കൂടെ നിന്നു കേട്ടോ. ആ 50,000 രൂപ ശമ്പളം തന്നെ മോനിപ്പൊ ചെയ്യേണ്ട എന്നാ? ജസ്റ്റ് ഞാൻ വരുമ്പോ കാറിന്റെ ഡോർ തുറക്കുക, ഇങ്ങനെ കൊട പിടിച്ചു തരിക, എന്നെ വീട്ടിലേക്ക് കയറ്റിവിടുക. അതുപോലെ ഞാൻ വീട്ടിൽ തന്നിട്ട് തിരിച്ചു വരുമ്പോ കൊട പിടിച്ചുക, എന്നെ കാറെ കൊണ്ടുവരിക, ഡോർ അടിക്കുക. സാറേ പക്ഷെ വേറൊരു കാര്യമായിട്ട് കൊട ചുരുക്കാൻ മറക്കുന്ന ശമ്പളം ഞാൻ കട്ട് ചെയ്യാൻ കട്ടണോ? നിങ്ങൾക്കൊരു വക്കീലില്ലേ? അങ്ങനോട് ശരിക്കും കേസ് പഠിച്ചിട്ടേ വായിക്കാവുള്ളൂ എന്ന് പറയണം. അല്ലെങ്കിൽ എന്റെ വക്കീൽ ആരാന്നറിയാലോ? എന്ത് കള്ളത്തരവ് പറയുന്ന വാളൂരാനാണ്. ഞാൻ പോലും ഇഷ്ടംപോലെ കാശുണ്ടല്ലോ എന്റെ കയ്യിൽ, മോന് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ പിന്നെ മോനൊരു പേപ്പറിൽ എന്റെ ഒപ്പിടുന്നു പറഞ്ഞു. അല്ല അത് വേണ്ട. അല്ല അങ്ങനെ പറഞ്ഞ എങ്ങനെയാടാ? അല്ല വേണ്ട, ഒഴിവാക്കാം. കളിക്കില്ല വേണ്ടത്. അത് ഇവിടെ ചവിട്ടുവട്ടല്ലേ പുറകെ കിടന്നു. വേണ്ട, ഒപ്പിടണ്ട. കോടീശ്വരന്റെ ഒപ്പിന് വേണ്ടി കൊതിക്കുന്ന ഒരു പേപ്പറാണ് മേടിക്കണത്. സാരല്ലേ പോകട്ടെന്ന്, ഇതൊക്കെ ജീവിതത്തിലുള്ളല്ലേ. വേണ്ടെന്നേ, കുഴപ്പമില്ലടാവ്. സന്തോഷല്ലേ? ഓക്കെ അല്ലേ? ഞങ്ങളൊന്നും തോന്നല്ല, തോന്നായികയില്ല. പിന്നെ മോൻ ചെയ്ത് എന്നാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അതൊന്നും മനസ്സിൽ വെക്കുന്നില്ല. ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ അപ്പൊ ഞാൻ പോകട്ടെ. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ തന്നെ ഞെക്കണേ. അല്ലേ ഒന്നുമില്ല, ഞങ്ങൾ പോവാ ലോട്ടറി മാറാനായിട്ട്. അതിനുള്ള സെറ്റപ്പ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നീ കോടീശ്വരനാണ് കളിച്ചാളെ, തൊപ്പി കേരള പോലീസിന് ഞങ്ങളൊക്കെ വേറെ ഉണ്ണാക്കന്മാരാണ്. മേടാ നീ അനുഭവിക്കും. 10 കോടിയുടെ ലോട്ടറിയാ, കാശം വാരിയെറിയും. നിന്റെ തൊപ്പി തിരക്കി നിന്റെ കുടുംബം പോവാൻ പറഞ്ഞാ കേട്ടോ. 10 കോടി അടിച്ചങ്ങളെ ഇവിടെ അല്ല, അങ്ങ് തൃശ്ശൂരാ കേട്ടോ. നിങ്ങൾ വായിച്ചത്? ആ വായിച്ചതേ. അത് കേരള പോലീസിന്റെ പല നമ്പറുകളിൽ ഒരു നമ്പറാണ് ഈ നമ്പർ, മനസ്സിലായോ? നമ്മളത്തവന്റെ കളി അവനെല്ലാം അവന്റെ അപ്പുറത്തവനെ കൊണ്ട് നമ്മൾ ഒപ്പിടിച്ചു മേടിക്കും. ശ്രീലങ്ക റെഡി റിയായ കൊണ്ടുപോണം ഇങ്ങോട്ട്. ഇതാണ് സാറിന്റെ ശ്രീലങ്ക. ഇത് എന്റെ ശ്രീലങ്ക.
ശ്രീലങ്ക. കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഈ ഒരു വേദിയിൽ ഇന്ന് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് മലയാളികളുടെ പ്രിയ ഗായിക ജോസ്നേച്ചിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് കോമഡി മാത്രമല്ല കുറച്ചധികം പാട്ട് നമുക്ക് ഇന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. എങ്ങും പോയേ കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ലക്കി സ്റ്റാർസ് ഒരു പോലീസ് സ്റ്റേഷനിലെ രസക്കാഴ്ചകളായിരുന്നു. അത് നന്നായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫാസിയുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ പോലീസ് ഓഫീസർ ശ്യാമിൻ്റെ ശ്രീലങ്ക മാച്ച് കളഞ്ഞതിൻ്റെ പേരിൽ ശ്രീലങ്ക വരയ്ക്കാൻ വേണ്ടി പാടുപെടുന്ന നമ്മുടെ പ്രതി, പിന്നെ ബിൽബിൻ്റെ രസക്കാഴ്ചകളുണ്ടായിരുന്നു. ടോട്ടാലിറ്റി നന്നായിരുന്നു. അതിൽ രസകരമായിട്ടുള്ള കുറേ നിമിഷങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർ. സാധാരണ നമ്മളൊക്കെ സിനിമയിലായാലും സ്കിറ്റിലായാലും പോലീസുകാരെ കളിയാക്കുന്നൊരു ഏർപ്പാടാണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാനൊരു ചെറിയ കാര്യം പറയാം. എൻ്റെ വീട്ടിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. കാറല്ല, ഒരു ജീപ്പ്. ജീപ്പാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി പോലീസുകാരാണ്. ഞാൻ അപ്പനെ വിളിച്ചുകൊണ്ട് ദേ അപ്പ പോലീസ് വരണമെന്ന് പറഞ്ഞു. അപ്പനൊരു ചെറിയ പലചരക്ക് കച്ചവടമാണ്. അപ്പൻ പുറത്തേക്ക് വന്നു. അവർ ചോദിച്ചു എൻ്റെ അപ്പനോട്, ഇവിടുന്നൊരു കസേര കളവ് പോയിട്ടുണ്ടോയെന്ന്. അപ്പൻ പോലീസുകാരെ ഒന്ന് നോക്കി സ്വയം ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, ഇവിടുന്ന് ഒന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ അയാളോട് ചോദിച്ചു, കൂടെയുള്ളവരോ എവിടെ നിന്നാ എടുത്തത്? അയാൾ പറഞ്ഞു, ഇവിടെ നിന്നാ എടുത്തതെന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ അമ്മാമ്മ, അപ്പൻ്റെ അമ്മ, അവരില്ല, ആ അമ്മാമ്മ പുറത്തേക്ക്, എന്താടാ പറയതേ നീ ഈ നുണ പറയണേ, ഇവിടെ ഉണ്ടായിരുന്ന കസേര പോയില്ലേ എന്ന് പറയുകയും എൻ്റെ അപ്പൻ്റെ അടുക്ക ആ പോലീസുകാരൻ പറഞ്ഞു, ഇത്ര പ്രായമായില്ലടോ, നുണ പറയാം. അപ്പം പേടിച്ചിട്ട് പറഞ്ഞതാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പനോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. സ്റ്റേഷനിൽ വന്നതിന് ശേഷം അവിടെയുള്ള പോലീസുകാർ, ഞാൻ അറിയൂ ഇദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരനാണ്, നുണയാണ് പ്രധാനം അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം അപ്പം പറഞ്ഞു, പോവാ കസേര കളവ് പോയിട്ടുണ്ട്, ശരിയാണ്. ആ കസേരയുടെ കേസ് കോടതിയിൽ നടന്ന് 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 ഇടയ്ക്ക് എൻ്റെ അപ്പം പോവും. അപ്പം പോയി കഴിഞ്ഞിട്ട് ഈ വക്കീലോ ഈ പോലീസുകാരോ വിളിച്ചിട്ട്, ഇതിലേതാണ് നിങ്ങളുടെ കസേര? 5-10 കസേരകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അപ്പനിങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഏതാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല, കസേരയൊക്കെ ഒരുപോലെയല്ലേ ഇരിക്കുക. ഉടനെ ആ അവിടുത്തെ SI ഈ നിലയ്ക്ക് തനിക്ക് തൻ്റെ മക്കളെ വരെ തിരിച്ചറിയില്ലല്ലോ, മക്കളുടെ പോലെയാണോ കസേര? അങ്ങനെ അവസാനം കോടതി വിധിയായി ആ കസേര തെക്കേത്തല വറിയതിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എൻ്റെ പിതാവ് ഈ പോലീസുകാരൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സ്റ്റേഷനിൽ SI വിളിക്കുന്നുണ്ട്, ആ കസേര എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ആ കസേര പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എടുത്തോട്ടെ, അവർക്കത് എന്ന് പറഞ്ഞു. പറഞ്ഞ വഴിക്ക് ആ SI അയാൾ ഇതിലുണ്ട് ജീപ്പിൽ, അയാൾ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, തൻ്റെ വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലമാണോ ഈ പോലീസ് സ്റ്റേഷൻ? അങ്ങനെ ആ കസേര ഒരു പണിക്കാരനെ കൊണ്ട് തലയിൽ ഏൽപ്പി വെച്ച് ഇടിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കടയിലുള്ള ആളുകൾ പറയാ, തെക്കേത്തല വറീതിൻ്റെ ആ കസേര വാശിയുള്ളവനാ, 2 കൊല്ലം ആ കേസ് നടത്തിയ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ആ കാലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ കാലം മാറി, അതിനുശേഷമൊക്കെ പോലീസ് സ്റ്റേഷനൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല നിലയ്ക്ക് തന്നെയാണ്. എന്തായാലും ഇവിടെ കണ്ട ഈ സംഭവങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഇടയ്ക്ക് പെട്ടെന്ന് നിങ്ങൾ നന്നാവും, അപ്പം മറ്റവും വിചാരിക്കും ഇത് കുഴപ്പമില്ല എന്ന് വിചാരിക്കും, അത് കഴിയുമ്പോൾ സ്വഭാവം മാറും. ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കണ്ട് ശീലിച്ചതാണ്. തീർച്ചയായിട്ടും എല്ലാവരും വളരെ നന്നായി അഭിനയിച്ചു. ഓക്കെ റിമി, എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ലോട്ടറി അടിച്ചതിന് ശേഷമുള്ള ബിൽബിൻ്റെ ആ പ്രകടനമായിരുന്നു. പ്രത്യേകിച്ച് ഈ ലോട്ടറി എന്നുള്ളൊരു സംഭവം വരുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മ വരുന്ന കിലുക്കത്തിലെ ഇന്നസെൻ്റ് ഉണ്ട്, അടിച്ചു മോനെ അടിച്ചു. അതിനപ്പുറം ഈ ലോട്ടറി അങ്ങനെ ഒരു സംഭവം ഇതുവരെയും നമ്മൾ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു വേറെ രസകരമായ ഒരു വേർഷനായിരുന്നു ബിൽബിൻ ചെയ്തത്.
അതേപോലെ പിന്നെ എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ലേഡി എസ് ഐ ആയിട്ട് വന്ന ആള് സല്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് പ്രത്യേക സല്യൂട്ട് ഷാബു. അതുപോലെ ഭാസിച്ചേട്ടൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ രതീഷിൻ്റെ ആയിക്കോട്ടെ, പോലീസ് ഓഫീസേഴ്സിൻ്റെ റോള്, ഭാസിച്ചേട്ടൻ ഗംഭീര കുനി 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 എപ്പോഴും കുനി ചേർത്തിയിരിക്കുന്ന പോലീസ് ഓഫീസർ, അതേപോലെ മിക്ക പെൺകുട്ടികളും അറിയാണ്ട് പഴുകിയേക്കുന്ന കാര്യം ഈ ലെഗിൻസിൻ്റെ കാര്യം, അത് വേണമെന്ന് വെച്ച് ഇടുന്നതല്ല, പക്ഷെ ഇടുമ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാൽ നിങ്ങൾ കയറി പിടിപ്പിക്കുമോ? അത് ഒരിക്കലും പറ്റത്തില്ല. ഒരു സ്ത്രീയുടെ അധികാരം ഇല്ലാണ്ട് അവരെ ഒന്ന് തൊടാൻ പോലും നമുക്ക് സ്പർശിക്കാൻ പോലുമുള്ള ഇതില്ല. കേട്ടോ ബിൽബിൻ, കേട്ടു കേട്ടു. ജോസ്നേഷ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീം ലക്കി സ്റ്റാർസിന്റെ ഈ ഒരു ആക്ട്? എനിക്ക് ഒരുപാട് ചിരിക്കാൻ കുറെ അവസരങ്ങൾ കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇരിക്കണേ. അപ്പൊ അതിന് നിങ്ങളോടൊരു താങ്ക്സ് ആദ്യം പറയണം. ലേഡി കോൺസ്റ്റബിൾ ആയിട്ട് അഭിനയിച്ച ഷാബു 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 ചേട്ടന്റെ ആ സല്യൂട്ട് ജീവിതത്തിൽ ഞാനിനി അത് മറക്കില്ല. അതൊരു വൻ കാഴ്ചയായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. നാലു പേർക്കും ഇതിൽ വന്ന് പോയ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്സ് നൽകാൻ പോകുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. റിമി ഓൺ 30, 28. ജയദിഷേട്ടാ 38 out of 40. ഇന്നസെൻസ് 28. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 94 on 100. കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ഒരു കുടുംബത്തിന് ഒരു ചെറിയ സന്തോഷ വാർത്തയുണ്ട്. അത് നമ്മുടെ എല്ലാ പ്രേക്ഷകരുമായിട്ട് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ജയദിഷേട്ടാ, ഇന്നസെന്റേട്ടാ, നമ്മുടെ കണ്ടസ്റ്റൻസിൽ 2 പേർക്ക് സിംഗപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന UOB Tech എന്ന കമ്പനി സാമ്പത്തിക സഹായം നൽകുകയാണ്. ഒന്ന് നമ്മുടെ ലക്കി സ്റ്റാർസിലെ ഭാസി, ഈ പ്രളയ ദുരിത ബാധിതനാണ് അദ്ദേഹം. അതിനൊരു ആശ്വാസം എന്ന നിലയിൽ ഈ UOB Tech ഒരു സാമ്പത്തിക സഹായം. പിന്നെ 4 stars ശർമ്മ, ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ശർമ്മയ്ക്കുണ്ടായിരുന്നു, അതിൽ നിന്നും അദ്ദേഹം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശർമ്മയ്ക്കും ഭാസിക്കും UOB Tech നൽകുന്നത് 20,000 രൂപ വീതമാണ്. സ്വാഗതം ചെയ്യുന്നു ശർമ്മ ആൻഡ് ഭാസി. ഇന്ന് ഈ വേദിയിൽ 2 professional സിംഗേഴ്സ് ഉള്ളത് കൊണ്ട് ഇവര് തമ്മിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നമ്മൾ ഒന്ന് കാണാൻ പോവാണ്. റെഡി? റെഡി. ഓക്കേ. ും
അതുപോലെ തന്നെ ചിരിയുടെ ഉത്സവ കാഴ്ചകളുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ എന്നും ഉണ്ടാകും. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഗസ്റ്റുകളും ഒക്കെ ആയിട്ട്. സോ വിത്ത് ലോട്ട് മോർ കോമഡി ആൻഡ് ഫൺ, വി വിൽ ബി റൈറ്റ് ബാക്ക്. അൻടിൽ ദി നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. ചില ആളുകൾക്ക് വയസ്സാവുമ്പോ ഇങ്ങനെ ഒരു യോഗ ഉണ്ടാവാ. മനസ്സിൽ തട്ടിയുള്ള പ്രേമമാണ്. ഇവിടെ ഒരു 10 ചീരയുടെ വിത്ത് കിട്ടുമെന്ന് കേട്ടു. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരനു വേണാവാ. ബെൽറ്റ് എടുക്കും. ശ്രീരാഗമോ തേട